കുറേ സ്വർണ്ണം ഉണ്ടെന്ന് കേട്ടു, നീ പോയി നോക്കിയാലോ. ആനയും പുലിയും ഒക്കെ ഉള്ള കാടാ ആസർക്ക, എല്ലാം കഷ്ടം പോലും കിട്ടൂല. എന്തായാലും ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും വേണ്ടില്ല, ഞാനും ഉണ്ട്. എന്നാ പിന്നെ ഞാനും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ എല്ലാരും ചാകാൻ തീരുമാനിച്ചാ പിന്നെ ഞാനായിട്ട് എന്തിനല്ലാണ്ടിക്കുന്നു, ഞാനും ഉണ്ട്. നാസർക്ക, കിഴക്കമ്മലയിൽ എവിടെയോ നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അപ്പാപ്പൻ പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പാപ്പൻ്റെ കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോ പോണതോ? അതെല്ലാം കേട്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ആ പാട്ട് കേട്ടിട്ട് അവൾ ആങ്ങളെ പ്രസാദ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ഇന്ന് രാവിലെ കഴിഞ്ഞതുപോലെ എനിക്ക് വരാനിരിക്കുന്ന രാപത്തിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കാന്ന് വെച്ചാൽ ഈ വെട്ടക്കിങ്ങൾ സമ്മതിക്കൂല. കാരണം ഒരു മല്ലന്മാരോട് പറഞ്ഞു, പാലമരത്തിൻ്റെ മുകളിൽ കെട്ടിട്ട് ചൂലം കൊണ്ട് കുറ്റം കൊണ്ടാണ്. മതി, നിങ്ങളൊരു വെള്ളം കുടി. മനുഷ്യൻ്റെ തൊണ്ടയിൽ വെള്ളമില്ലാണ്ടാക്കിയിട്ടേ നിങ്ങളൊരു വെള്ളം കുടി. അതെ, ഈ കഥയ്ക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി, നിങ്ങളെ വെള്ളവും പറ്റുമോ കിടക്കൽ. മനസ്സിലായോ സൈതാനെ? അത് നമ്മുടെ കുഞ്ഞമ്മദാജി അധിക ദിവസവും ഈ കുമ്പമല കയറി വരികയായിരുന്നു. അതെന്തിന്? എന്നിട്ട് അത് മൂപ്പരുടെ ഓർമ്മ മുഴുവൻ ഇവിടെ അല്ലേ. മൂപ്പര് വേറെ പെണ്ണ് കിട്ടിയില്ല. മണ്ടത്തരം പറഞ്ഞില്ല അച്ഛൻ, കുറച്ച് മുന്നല്ലേ മൂപ്പരെ കുടുംബചരിത്രം മുഴുവൻ വിളമ്പിയത്. എനിക്കെന്താ ബോധല്ലേ? ഓ, ഞാനത് ഓർത്തില്ല. ഇന്നെ കടിച്ചു കയറണ്ടോ? ഇതൊന്നും മുഴുമിപ്പിക്കാൻ നിങ്ങൾ എല്ലാരും കൂടെ സമ്മതിക്കൂ. നമ്മളെ നിങ്ങൾ ധൈര്യമായിട്ട് പറയും, നമ്മളിവിടെ സബൂറായിട്ട് നിൽക്കുന്നില്ലേ. അതായത് ഉത്തമ, ഇതൊരൊറ്റടിക്ക് പറഞ്ഞു തീർത്താല് ഇവിടെ ബോധം കെട്ട് വീകുമെന്ന് വിചാരിച്ച് ഒരഴിവ് എത്തിയ പുല്ല് വേണ്ട. അതിനു ഇഞ്ചാതി ലോക ദുരന്തങ്ങളെയും കൂട്ടിയാണല്ലോ പടച്ചോനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പറയിക്ക. അങ്ങനെ കൂമ്പം മല കയറി വന്നപ്പോ ഒരു പെണ്ണുണ്ട പാലമരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നത്. ഇഷ്ടല്ലാത്ത കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൂമ്പമല കയറിയത് ആ പെണ്ണ്. ബെസ്റ്റ് ടീമാണ്. ഇജാദികൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ലേ? അതല്ലടാ, പിന്നെ അവൾക്കൊരു ഇഷ്ടക്കാരുണ്ടായിരുന്നു പോലും. ആഹാ, അതിന്റെ ജാതി ഏതാ? മനുഷ്യജാതി. ഇതുവരെ മിണ്ടാണ്ടിരുന്നവൻ ഉഷാറായത് കണ്ടില്ലേ നാസർക്ക? നിങ്ങൾ പറയും. ഓളെ പേര് കുഞ്ഞാഴ്ച എന്നാ. ഓൾ ഇഷ്ടക്കാരന് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പോഴാ ഒരു കോമ്പിനേഷൻ വന്നത് അല്ലേ ഹനീഷെ? ഓളെ ഉപേക്ഷിക്കാൻ വയ്യ, തിരിച്ചു കൊണ്ടുവരാൻ വയ്യ. കുഞ്ഞമ്മദിനാണെങ്കിൽ 38 വയസ്സും ഓക്കാണ് കഷ്ടിച്ച് 18 വയസ്സും. അപ്പൊ എന്താ ചെയ്യാ? അവളോടൊന്നും പറയാതെ മുങ്ങാന്ന് വിചാരിച്ചപ്പോ നമ്മള് സാവിത്രി പ്രത്യക്ഷപ്പെട്ട്. എന്നിട്ട് ആരാ ചത്ത്? ഞാനാണെന്ന് കരുതി കുഞ്ഞാമിനെ കെട്ടി കൂടെ പാർപ്പിച്ചോളാൻ സാവിത്രി എന്ന് പറഞ്ഞു. ഏ, അപ്പൊ ക്രിസ്ത്യാനി ചതിച്ചല്ലേ? അതെ, കുസ്മാമുക്കിലെ ആലി മുസ്ലിയാരെ ഏക മകളാണ് കുഞ്ഞാമിന. കൊള്ളാം, നല്ല കഥയുള്ള സ്റ്റോറി. ഓളെ കെട്ടിയാൽ ഓനെ ജീവനോടെ വെച്ചക്കൂലെന്നുള്ള വിവരം അറിഞ്ഞപ്പോ ഓ നാട് വിട്ടു. അത് കൊള്ളാം, നല്ല തന്റെടാ. എന്തെന്നോ തോന്നുവാ, വെറുതെ മനസ്സിനെ പേടിപ്പിക്കാൻ വാ.
നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കുറച്ച് വെള്ളം തരുമോ? സനീഷേ, കുറച്ച് വെള്ളം കൂടെ. എന്തെങ്കിലും തിന്നാനുണ്ടോ? അബ്ദു, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്, വിശന്നിട്ടായിരിക്കും. നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങനെ ഈ കാട്ടിലെത്തി? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പറഞ്ഞില്ലേ, വേറൊരു ടീം സ്വർണം തേടി പോകുന്നു, അതിൽ പെട്ടതായിരിക്കും. നിങ്ങളും സ്വർണം തേടി പോകുന്നതാണോ? നിങ്ങളും അതിന് പോന്നല്ലേ? അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണോ? ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട്. കാട്ടാന വന്നപ്പോ കൂട്ടം തെറ്റി. കാട്ടാനെ അവരിതുവരെ കണ്ടില്ല. ഭക്ഷണം കഴിഞ്ഞു, ആകെ പൊട്ടു. നിങ്ങൾ വിചാരിക്കും പോലെ എളുപ്പ കാര്യമല്ല സ്വർണത്തിന്റെ അടുത്ത് എത്താൻ, വലിയ പാടാ. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ, ഇനി പിന്നോട്ടില്ല. നിങ്ങളും ഞങ്ങളൊപ്പം കൂടുന്നുണ്ട്, കൂടിക്കോളി. ഇനിയും മല ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും കൂടെ വേണം. ഇനിയിപ്പം ഞാൻ നിങ്ങളെ കൂടെ കൂടാ. അബ്ദു.